നമസ്കാരം കാശ്മീർ മാങ്കിയ ആസാദി കേരള മാങ്കിയ ആസാദി ആസാദി സെ ആസാദി എന്നുള്ള ശ്ലോകൻ നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജെ എൻ യുയിലും മറ്റുമൊക്കെ ഉറക്കെ ഉറക്കെ കേട്ടതാണ് അത് പിന്നീട് ഇന്ത്യയിലാകമാനം ഇതേപോലുള്ള ലെഫ്റ്റ് ലിബറലുകളും സൂഡാപ്പികളുമൊക്കെ അർത്ഥമറിയാതെ ഏറ്റു ചെല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചില ടീക്കിരി പിള്ളേർ അച്ഛന് കിട്ടണ ആസാദി അമ്മയ്ക്ക് കിട്ടണ ആസാദി പെങ്ങൾക്ക് കിട്ടണ ആസാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിചിത്രമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ് അർത്ഥമറിയാതാണ് ഇവർ ഈ മുദ്രാവാക്യം വിളിച്ചത് പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല ഈ കേരള മാങ്കയെ ആസാദി കാശ്മീർ മാങ്കയെ ആസാദി അങ്ങനെ ഇന്ത്യയെ പതിനാറ് തവ വട്ടമെങ്കിലും പതിനാറ് പീസ് പീസാക്കി പതിനാറ് എണ്ണത്തിനെയും സ്വാതന്ത്ര്യം കൊടുത്തു സ്വതന്ത്രമാക്കണമെന്ന് വാദിച്ചു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു കനയ്യകുമാർ എന്ന മുൻ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് എ എസ് എഫിൻ്റെ നേതാവായിരുന്നു ഈ കനയ്യകുമാർ എന്നാൽ ഈ കനയ്യകുമാറിനെ കൊണ്ടുനടന്നതും പൊക്കിക്കൊണ്ട് നടന്നതുമെല്ലാം സി പി എമ്മും എസ് എഫ് ഐയും ഡിവൈഎഫ് ഒക്കെയാണ് മറ്റേതെങ്കിലും വിഷയത്തിലായിരുന്നെങ്കിൽ എസ് എഫ് ഐയും എ എസ് എഫും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് അടി നടത്തിയതന്നെ എന്നാൽ കനയ്യകുമാറിൻ്റെ കേസിൽ കനയ്യകുമാറിനെ ഓരോരുത്തും എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത് ഈ സി പി ഐ എമ്മും അവരുടെ പോഷക സംഘടനയായിരുന്നു എന്ന് കാണാം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഇന്ത്യയെ പതിനാറ് കഷണമാക്കി സ്വാതന്ത്ര്യം കൊടുത്ത് വിഭജിക്കണമെന്ന് പാടി നടന്ന ചെറുക്കൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരത് ജോഡോ യാത്ര എന്നതിൻ്റെ ഹിന്ദിയിലെഴുതി ആ ടീഷർട്ടും ഇട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന ജാഥയുടെ സംഘാടകനായി നടക്കുകയാണ് എന്ന് വരുന്നിടത്ത് എന്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ വെട്ടിമുറി മുറിക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇന്നിപ്പോൾ ഇന്ത്യയെ ഒന്നിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നെങ്കിൽ ഇതല്ലേ കാലത്തിൻ്റെ കാവ്യനീതി ഇതല്ലേ കാലം അവന് നൽകിയ ഏറ്റവും വലിയ തിരിച്ചടി കേരള മാങ്കേ ആസാദി കാശ്മീർ മാങ്കെ ആസാദി അങ്ങനെ ഓരോ സംസ്ഥാനവും മാങ്കെ ആസാദി പറഞ്ഞ് നടന്നവൻ ഇന്നിതാ നടക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പുറകെ ഭാരത് ജോഡോ യാത്രയുമായി ഇതിൽ ബി ജെ പി ഒന്നും ചെയ്തിട്ടില്ല ഈ ഇച്ചക്കൻ ഇങ്ങനെ നടക്കാൻ വേണ്ടി ബി ജെ പി ഒന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ അവർ അധികാരത്തിലെത്തി അടിസ്ഥാന വർഗത്തിന് വേണ്ടി അവർ ഭരിച്ചു അടിസ്ഥാന വർഗത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ നൽകി അപ്പോൾ അടിസ്ഥാന വർഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ അവരെ അധികാരത്തിലെത്തി തുടർന്ന് നാല് ലക്ഷം വോട്ടിനാണ് കനയ്യകുമാർ തോറ്റത് ബി ജെ പി സ്ഥാനാർത്ഥിയോട് അപ്പോഴാണ് അച്ചക്കന് മനസ്സിലായത് ഞാൻ നിൽക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്നാൽ എനിക്കൊന്നുമൊന്നും ആവാൻ പറ്റില്ല എന്ന് അപ്പോഴേക്കും പ്ലേറ്റ് മറുകണ്ടം ചാടി അങ്ങനെ കോൺഗ്രസിലെത്തി കോൺഗ്രസിലെത്തിയപ്പോൾ അവൻ്റെ ആശയം അവൻ്റെ ആദർശം എല്ലാം അവൻ ഉപേക്ഷിച്ചു പകരം അവൻ ആമാശയത്തിന് വേണ്ടി ചിന്തിച്ചു തുടങ്ങി ആമാശയത്തിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി അങ്ങനെയാണ് കാശ്മീർ മാങ്കെ ആസാദി കേരൾ മാങ്കെ ആസാദി എന്ന് പറഞ്ഞവൻ ഇന്നിപ്പോൾ ഭാരത് ജോഡോ യാത്രയുടെ സംഘാടകനായി മാറിയ മാജിക്ക് നിങ്ങൾ കാണുന്നത് ഇനി ഈ ഭാരത് ജോഡോ യാത്ര പറച്ചിലിൽ ഭാരത് ജോഡോ യാത്രയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ഈ ജാഥ കടന്നു പോകാൻ പോകുന്നത് കേരളം വഴിയാണ് ഉടൻ തന്നെ തിരഞ്ഞെടുപ്പുള്ള ഗുജറാത്തിൽ ഈ ജാഥ സ്പർശിക്കുന്നു പോലുമില്ല എൺപത് എം ബി സീറ്റുള്ള യു പിയിൽ വരും രണ്ടേ രണ്ട് ദിവസം മാത്രമാണ് ഈ ജാഥ കടന്നു പോകുന്നത് ബാക്കി മുഴുവൻ സമയവും ഏതാണ്ട് പകുതി കൂടുതൽ സമയവും ഇന്ത്യയിലെ കേരളത്തിൽ മാത്രം അവർ പറയുന്നതോ ഇവിടെ പ്രബുദ്ധരാണ് ഇവിടെ ജനങ്ങൾ തമ്മിൽ അകൽച്ചയില്ല കുഴപ്പമില്ല വിള്ളലില്ല ഒന്നുമില്ല പക്ഷേ അവർ കൂട്ടിയോജിപ്പിക്കാൻ നടക്കുന്നത് കേരളത്തിലാണ് വിരോധാഭാസം അല്ലാതെ മറ്റെന്ത് പറയാനാണ് ആദർശമില്ല ആശയമില്ല ഒരു ജാഥയും അതിലെ മുദ്രാവാക്യങ്ങളും വെറും ആമാശയപരമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും കനയ്യകുമാറെ ഒരിക്കൽ ഈ ഭാരതത്തിനെ വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് തന്നെ ഈ ഭാരതം ഒന്നിപ്പിക്കണം എന്ന് കാലം വിളിച്ചു പറയിപ്പിച്ചിട്ടുണ്ടു എങ്കിൽ അതാണ് കാലത്തിൻ്റെ തിരിച്ചടിയെന്ന് നീ മനസ്സിലാക്കുക വെബ്ഡസ് തത്വമൈനോസ്